ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഇവിടെ വരുന്നത്. കുറേ കൊല്ലങ്ങളായി ഇവരുടെ ടേസ്റ്റ് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഏറ്റവും വലിയ നല്ല ടേസ്റ്റോട് കൂട്ട ഭക്ഷണം റോസ്റ്റാണ്. റോസ്റ്റാണ് കൂടുതൽ കഴിക്കാറ്. ആണി റോസ്റ്റ് സൂപ്പറാണ് കഴിക്കാം. സദൈര്യം ആഹാരം കഴിക്കാം. നാളിതുവരെ വയറുന്നത് കൊണ്ട് ഒരു കേടും സംഭവിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. ആനപ്രേമികളോട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ആനയുടെ പേര് പറഞ്ഞാൽ അവരെ എടുത്ത് പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞ പേരാണ് തെച്ചിക്കോട്ടി രാമേന്ദ്രൻ. അതുപോലെ പാലക്കാട്ടുകാരോട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വെജ് നല്ലൊരു ഹോട്ടൽ ചോദിച്ചാൽ ആർക്കും സംശയമില്ല, 10 പേരിൽ 9 പേരും ഉറപ്പായ സംശയമുള്ള പറയുന്ന ഒരു വാക്കാണ് ശ്രീ ഹരിഹരപുത്രാനന്ദ ഹോട്ടൽ. അതായത് പാലക്കാട് തലയെടുപ്പോട് നിൽക്കുന്ന നമ്പർ വണ്ണായി നിൽക്കുന്ന ഒരു ഹോട്ടലുകൾ ഒന്നാണിത്. അപ്പോൾ സേഫ് കാർഡ് ഫ്ലേവേഴ്സിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് ഈ ഹരിഹരപുത്ര ഹോട്ടലിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. അപ്പോൾ മികച്ച ഹോട്ടലാണെന്നുള്ള ഒരു ജാതി കേട്ടിട്ട് ഞങ്ങൾ വിളിച്ചത്. അപ്പോൾ അതിനുള്ളിലെ അണിയറ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് കാഴ്ചകളിലേക്ക് കടക്കാം. കഴിഞ്ഞ 40 വർഷമായി നിത്യമായ നിത്യ സന്ദർശകനാണ് ഞാനിവിടെ. കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഇവിടുത്തെ ആഹാരം പ്രത്യേകിച്ചും കുടുംബത്തിനും, എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിലും വരുന്ന ബന്ധുമിത്രാദികൾക്കും വളരെയേറെ താല്പര്യത്തോടുകൂടി അവർ ആസ്വദിക്കുന്നതാണ്. ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും വരുന്നവരെല്ലാം കൂടി പുറപ്പെടുമ്പോൾ തന്നെ ചോദിക്കും, ഹരിഹരപുത്രയത്തെ സേവ കിട്ടുമല്ലോ, അത് മതി നാളെ കാലത്തേക്ക് എന്ന് പറയുക. ഒരു സദൈര്യം ആഹാരം കഴിക്കാം. നാളിതുവരെ വയറുന്നത് കൊണ്ട് ഒരു കേടും സംഭവിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത്. ഇവിടെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വൈകിട്ട് വന്ന് ടിഫിൻ കഴിക്കാറുണ്ട്. എല്ലാം നല്ല ഐറ്റംസാണ്, ടേസ്റ്റിയാണ്. എസ്പെഷ്യലി ഉച്ചത്തെ ലഞ്ച് വളരെ ടേസ്റ്റിയാണ്. ഇവിടെ എല്ലാവരും വന്ന് കഴിക്കുന്ന ഒരു ഇതാണ്. നല്ല ഹോട്ടലാണ്. എത്ര വർഷങ്ങളായി ഇവിടെ പാലക്കാട്ടിൽ വന്ന് സ്ഥാപിച്ചിരിക്കുന്നു. ക്ലീൻ അറ്റ്മോസ്ഫിയർ, എല്ലാം ക്ലീനാണ്, ഹൈജീനിക്കാണ്, ഫുഡും എല്ലാം ടേസ്റ്റാണ്. കൊഴക്കട്ട, ബജ്ജി, മുളക് ബജ്ജി എല്ലാം ഉണ്ടാവും. ഇവിടെ സ്വീറ്റ്സ്, മിക്സ്ചർ, മുറുക്ക് എല്ലാം ഉണ്ടാവും. എല്ലാം ഇവരുടെ ഹോം മെയ്ഡാണ്. പുറത്തൊന്നും വാങ്ങി ചെയ്യുന്നില്ല. വർഷം വേറെ കുറേ ആയി. ഒരു നിയറിങ് 10-20 ഇയേഴ്സിന് അടുത്തായി. വൈകിട്ട് വന്ന് കഴിച്ചിട്ട് പോകും. വെരി ടേസ്റ്റി ആൻഡ് ഡെലിഷ്യസ് ആൾസോ. നമ്മൾ ഈ ഹോട്ടലിൽ കുറേ കാലമായിട്ട് കഴിക്കാൻ വരുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഇവിടെ വരുന്നത്. കുറേ കൊല്ലങ്ങളായി ഇവരുടെ ടേസ്റ്റ് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഇവിടെ കഴിക്കാൻ കിട്ടുന്ന ഫുഡാണെങ്കിലും ശരി, നമ്മൾ വീട്ടിലേക്ക് ഓർഡർ ചെയ്താലും ശരി, കൃത്യമായിട്ട് അവർ എത്തിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത് നമ്മുടെ കൊഴുക്കട്ടയും പോലിയും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ രണ്ട് വിഭാഗം ഈ ഹോട്ടലിൽ പ്രത്യേകമാണ്. ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഹോട്ടലിൽ. ഇതിൻ്റെ വില എല്ലാ ഹോട്ടലേയും മാതിരിയും കൂടുതലല്ലാണ്ട് നമുക്ക് ആളുകൾക്ക്, എങ്ങനത്തെ ഉള്ള ആളുകൾക്കും ഇവിടെ വന്നിട്ട് വാങ്ങിച്ച് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫേവറേറ്റ് ഇവിടെ ബോലിയും കൊഴുക്കട്ടയുമാണ്. അത് ഏട്ടനാണെങ്കിലും ശരി, നാട്ടിൽ നിന്ന് വന്നാലും അത് കഴിക്കാൻ വേണ്ടി തന്നെ ആൾ അവിടെ നിന്നിങ്ങോട്ട് വരും. സോ അത്രയും നല്ലൊരു ഭക്ഷണം ഇവിടെ നമുക്ക് കിട്ടാറുണ്ട്. നല്ല ഭക്ഷണമാണ്, എപ്പോഴും വരുന്നതാണ്. ഇവിടെ നല്ല ടേസ്റ്റോട് കിട്ടുള്ള ഭക്ഷണമാണ്. കഴിക്കാനും കുഴപ്പമില്ല. ഞങ്ങൾ എപ്പോഴും വന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കഴിക്കുന്നതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ നല്ല ടേസ്റ്റോട് കിട്ടിയ ഭക്ഷണം റോസ്റ്റാണ്. റോസ്റ്റാണ് കൂടുതൽ കഴിക്കാറ്. ആണി റോസ്റ്റ് സൂപ്പറാണ് കഴിക്കും. ഹോട്ടൽ ഞങ്ങൾ മുത്തശ്ശന്മാരായിട്ട് തുടങ്ങിയതാണ്. 90-95 വർഷത്തിൻ്റെ പഴക്കമുണ്ട്. മുത്തശ്ശന്മാരുടെ കാലം തൊട്ട് ബ്രാഹ്മൺ ടേസ്റ്റിൽ, ഞങ്ങൾ പൊതുവെ ബ്രാഹ്മൺ കൾച്ചറിൽ ഇതായത് കൊണ്ട് ബ്രാഹ്മൺ ടേസ്റ്റിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തുള്ള പാചകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പാചകങ്ങൾ ചെയ്യുന്നത് മാക്സിമം ഫയർവുഡിലാണ്, അതായത് വിറകടുപ്പിലാണ് ഇവിടെ ഉള്ള പാചകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഗ്യാസും സ്റ്റീമറും ഇക്കാലത്ത് ഉണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു രുചി വരികയാണെങ്കിൽ വിറകടുപ്പിൽ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റിലേക്ക് കിട്ടുന്നുണ്ട്. ഹരിഹരപുത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുടുത്തിരപ്പള്ളി ഗ്രാമം എന്ന ബ്രാഹ്മണ അഗ്രഹാരത്തിലാണ് ഞങ്ങളുടെ വീട്. അവിടെ ദേവൻ പൂർണ്ണമുക്കിലാമ്പ സമേത ഹരിഹരപുത്ര സ്വാമിയും
ശ്രീദേവി ഭൂദേവി സമേത പെരുമാൾ സ്വാമിയാണ്. ആ ദേവൻ്റെ ഒരു പേരിലാണ് ഈ കടയുടെ പേര് അറിയപ്പെടുന്നത്. പ്രധാന ഫുഡുകൾ പറഞ്ഞു കഴിഞ്ഞാൽ സേവ, കൊഴക്കട്ട, പിന്നെ ഇലയട സ്വീറ്റിൽ, പിന്നെ കാരങ്ങൾ പറയുകയാണെങ്കിൽ മിച്ചർ പക്കോട സ്വീറ്റിലെ ജലേബി, ലഡു, മൈസൂർപ്പ, ഇതൊക്കെ പഴയകാലം തൊട്ടേ ഒരു ക്വാളിറ്റിയോടുകൂടി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഇപ്പോഴും അതേമാതിരി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതുമാണ്. ഓർഡർ ചെയ്തത് സേവയും പൂരിയാണ്. ഇത് കീഴ്പ്പുറയുടെ പറഞ്ഞിട്ട് അപ്പം വരും പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സേവ എന്ന് പറഞ്ഞ സംഭവം പാലക്കാട് കയറി മുതൽ കേൾക്കുന്നൊരു വാക്കാണ് സേവ, സേവ, സേവ. ഈ സേവ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നുള്ളത് ഞാനിപ്പോൾ മണ്ണപ്പള കാണുന്നത്. ഇതുപോലെ നൂൽപുട്ട് ഒരു എന്താ പറയുക, നമ്മൾ ഉണ്ടയായിട്ട് കാണുന്നതിന് പകരം അതൊരു നൂഡിൽസ് പോലെ ആക്കി വെച്ചിട്ടുള്ള ഒരു ഫുഡാണ് സേവ എന്ന് പറഞ്ഞത്. അതിൻ്റെ കൂടെ കുറച്ചും എന്തൊക്കെയോ സാധനങ്ങൾ സാമ്പാറും ഇങ്ങനെ ഐറ്റംസ് തന്നിട്ടുണ്ട്. കറക്റ്റ് എന്താണെന്നൊന്നും ആധികാരികമായിട്ട് സംഭവം ഒന്നും അറിയില്ല. അപ്പം ഈ സേവ എന്താണെന്നുള്ളത് നമുക്ക് കഴിച്ചു നോക്കട്ടെ. എൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ആദ്യമായിട്ട് ഞാൻ കഴിക്കണം, ഇതിനെ കഴിച്ചിട്ടില്ല. സംഭവം കേൾക്കുന്നതിന് ആദ്യമായിട്ടാണ്. അപ്പം കഴിച്ചു നോക്കാനുള്ളത് സംഭവം നമ്മൾ കഴിക്കുന്ന നൂൽപുട്ടില്ലേ, ആ നൂൽപുട്ട് കുറച്ചുകൂടി സ്പൈസി ആയിട്ട്, അതായത് നമ്മുടെ മസാല കിട്ടിയിട്ടുള്ള ഒരു ടൈപ്പിലേക്കുള്ള സംഭവം. സംഭവം നൂൽപുട്ട് ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ടേസ്റ്റ് കഴിക്കുമ്പോൾ കുറച്ചുകൂടി സ്പൈസി വരുന്നുണ്ട്. ഇത്രയുള്ളൂ. നമ്മൾ രസമുണ്ട്. സംഭവം കഴിക്കാൻ മാത്രം കഴിച്ചാൽ വീണ്ടും വീട് കഴിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ട്, കഴിച്ചപ്പോൾ ടേസ്റ്റ് തോന്നുന്നുണ്ട്. അതിൽ കുറച്ച് എന്തൊക്കെയോ സംഭവം കേട്ടിട്ടുണ്ട്. മാത്രമേ നമുക്ക് ഇനി പൂരി ഇത് നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലാതെ കഴിക്കുന്ന സംഭവം തന്നെയാണ്. പക്ഷേ എന്നാലും ഇവിടുത്തെ പൂരിക്ക് സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പുറത്തുനിന്ന് ആളുകൾ വന്ന് ഇവിടെ അന്വേഷിച്ച് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞ പൂരിയും. ഈ സേവയ്ക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്, ഏറ്റവും ഫേമസ് സേവ അവിടെ. നമുക്ക് ഈ പൂരിൻ്റെ, അതായത് ഈ പൂരി എങ്ങനെയുണ്ടെന്ന് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം. പൂരിൻ്റെ ഇവിടെ ബാജിയാണ് വരുന്നത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉരുളക്കിഴങ്ങിട്ട ബാജി, അപ്പോൾ ബാജി കൂട്ടി നമുക്ക് കഴിച്ചു നോക്കാം. ബാജി എടുത്തിട്ട് പൂരി കൂട്ടിയിട്ട് കാരണം വെച്ചാൽ ഇത് ബാജിക്ക് പ്രത്യേകത, നമ്മൾ സാധാരണ കഴിക്കുന്ന ബാജി പോലെ അല്ല, ഇതിന് ഭയങ്കര സ്പൈസിയാണ്, കുറച്ചുകൂടി എരിവ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സ്പൈസി കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് സ്പൈസി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ബാജി സൂപ്പറാണ്. കാരണം പൂരിനങ്ങാണ്ട് ഒരു പടി മുന്നിലാണ് ബാജി നിൽക്കുന്നത്. അത്രയും സൂപ്പർ ടേസ്റ്റാണ് ബാജിക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫിൽറ്റർ കോഫി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവർ പറഞ്ഞാൽ ഈ ഫിൽറ്റർ കോഫി ഇവിടെ ഫേമസ് ആണെന്ന് പറഞ്ഞത്. ഫിൽറ്റർ കോഫി നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്, എന്നാലും ഇവിടുത്തെ ഫിൽറ്റർ കോഫി എന്താ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആ കാപ്പി കുരുവിൻ്റെ ശരിക്കുള്ള ചൊയ ഉണ്ടല്ലോ. ശരി, നമ്മൾ കഴിക്കാണെന്ന് ഫിൽറ്റർ കോഫി കഴിക്കേണ്ടത്. അത് ശരിക്കും കാപ്പിൻ്റെ ആ ഒരു ചൊയ നമുക്ക് ഇതിൽ കിട്ടേണ്ട കുരുവിൻ്റെ. ശരി, ഇവർ കുരു വാങ്ങി പൊടിച്ചിട്ടുണ്ടാക്കുന്ന വേറെ എന്താ ചെയ്യുന്ന സംഭവമാണ് പറഞ്ഞത്. എന്നാൽ സാധനം അടിപൊളിയാണ്, അടിപൊളി. അതായത് നമ്മൾ ഓർഡർ ചെയ്ത് കീഴ്പ്പുറയുടെ വണ്ടിയാണ് സംഭവം. ഓർഡർ ചെയ്തതിൽ കാഴ്ചയിൽ ഏറ്റവും ഭംഗിയുള്ള സാധനം ആ സൈഡിലുള്ള ആ ഒരു എന്താ പറയുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വെച്ച അല്ലെ ആ ഒരു അലൈൻമെൻറ്റും എല്ലാം കളർഫുൾ സാധനം. ശരിക്കും പറഞ്ഞാൽ പച്ച, മഞ്ഞ, നീല എല്ലാ കളറും കൂടി ഉള്ളൊരു. ഇനി നമുക്ക് തുറന്നു നോക്കുന്നതിനുള്ള എങ്ങനെ സംഭവം തന്നെ കാഴ്ചയിൽ എന്തെങ്കിലും സംഭവം അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഭംഗിയുണ്ട് സംഭവം. നമ്മുടെ നാട്ടിലൊക്കെ സ്വലഭമായി കിട്ടുന്ന സംഭവമാണ്, പക്ഷേ എന്നാൽ ഇവിടെ ഒരു അതൊരു വ്യത്യസ്ത രീതിയിലാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ നോൺ വെജ് വെച്ച് നിറച്ച് തരുന്ന പൊറാട്ടയ്ക്ക് പകരമായിട്ട് ഇവരിവിടെ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കോളിഫ്ലവർ ഇല്ലേ, ഗോബി വെച്ചിട്ടാണ് ഇതിലാക്കിയത്. അതായത് നമ്മുടെ ചിക്കൻ്റെയും മറ്റേതിൻ്റെയും പകരമായിട്ട് ഗോബി വെച്ചിട്ട് ക്യാപ്സിക്കം, അതിൻ്റെ മുകളിൽ കുറച്ച് മസാല ഒക്കെ ചേർത്ത് രണ്ട് പൊറോട്ട കേട്ടോ. ഇത് ഒരു പൊറോട്ട കഴിക്കാറാണ് ശരിക്കും. നമ്മളൊരു ചോറ് തന്നെ അത്രയും ക്വാളിറ്റി ഉണ്ട്. രണ്ട് ലെയറായിട്ട് അത് സംഭവം തന്നത്. അത് മുകളിലത്തെ പൊറോട്ടൻ്റെ ലെയറിൽ ഫുള്ളായിട്ടും നമ്മുടെ കോളിഫ്ലവർ ഗോബി വെച്ചിട്ടും പിന്നെ ക്യാപ്സിക്കം ഇട്ടുണ്ട്, കുറച്ച് ഗ്രേവി കാര്യങ്ങളുടെ ഉള്ളിൽ. താഴത്തെ തട്ടിൽ നമുക്ക് പനീർ, നല്ല പനീറുണ്ട്. പിന്നെ പനീറിനെ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. സംഭവം അടിപൊളി സാധനം. എന്തായാലും ഓർഡർ ചെയ്തില്ല, ഭയങ്കര മിസ്സായിപ്പോയി. നമുക്കിനി ഇത് കഴിച്ചൊക്കെ കണ്ടിട്ടുണ്ട്. രണ്ട് പൊറോട്ടയ്ക്ക് മൊത്തത്തിൽ കഴിക്കാൻ പറ്റില്ല, എന്നാലും നോക്കാം. സംഭവം കാണുന്നത് തന്നെ ഭയങ്കരമായിട്ട് വായിൽ വെള്ളം വരുന്നുണ്ട്. അവരുടെ ടേസ്റ്റ് സംഭവം. ഒരു പനീർ എടുത്തിട്ട് കുറച്ച് ഗ്രേവി എടുത്തിട്ട് അയ്യാ അടിപൊളി കേട്ടോ. സംഭവം സൂപ്പറാണ്. ഈ പൊറോട്ട എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു ഗോപി കൂടി വിട്ടു പിടിച്ച് എടുത്ത് കഴിച്ചു പറഞ്ഞു. ഒരു ഗോപി എടുത്തിട്ട് ചെറിയൊരു ക്യാപ്സിക്കം കൂടി വെച്ചിട്ട് അടിപൊളി. അപ്പോൾ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടുത്തെ ലാൻഡ് മാർക്കായിട്ട് പറയാനുള്ളത് ഈ ജി ബി റോഡിലാണ് വേണ്ടത്. പാലക്കാട് തന്നെ ജി ബി റോഡാണ് ചോദിച്ചിട്ട് അവിടെ ജി ബി റോഡിൽ എത്തിയതിന് ശേഷം ഒരു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് തൊട്ടെടുത്ത്, ആ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് തൊട്ടടുത്തന്നെയാണ് ഈ ഹോട്ടലിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പം എല്ലാവരും പാലക്കാട് കോയമ്പത്തൂർ റോഡിൽ പോകുന്ന ആളുകളെല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വരാൻ ശ്രമിക്കുക.